ഫസ്റ്റ് പ്രൈസ് നേടിയല്ലേ ആ 85000 രൂപ വിലയുള്ള സാരി മീര മേടത്തിനെ വാങ്ങി കൊടുക്കാൻ നിനക്ക് സാധിക്കുള്ളൂ മോളെ നിനക്ക് വരയ്ക്കാനുള്ള ടാലന്റ് ഉണ്ട് ആദ്യം നീ നിന്നിൽ വിശ്വാസം അർപ്പിക്കും ഈ പെൻസിൽ തീരുന്നതിനു മുമ്പ് എനിക്ക് നല്ലൊരു ഡ്രോയിംഗ് വരയ്ക്കണം അബി എല്ലാരും വരയ്ക്കാൻ തുടങ്ങി നീ തുടങ്ങ് നന്നായിട്ട് വരയ്ക്കണം കേട്ടോ क्लास नीर टीचर दैवमे സ്റ്റുഡന്റ്സ് ഇനി ആകെ 5 മിനിറ്റേ ഉള്ളൂ വേഗമാവട്ടെ Students, time up. Yes. Chicken. എന്താ ഇത് ഏട്ടാ എന്തൊന്നായി കാണുന്നേ ഒരു പിടിയില്ലടാ അയ്യോ ഇവനും കൊളവാക്കിയല്ലോ അയ്യോ ഇവരുടെ മുഖഭാവം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെയാണല്ലോ ഓ സെന്റിമെന്റ്സിൽ സിമന്റും മണലും കൂടി ചേർത്ത് നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും അല്ലാബി അമ്മ Thank you.
അധികം വൈകാതെ തന്നെ ആദ്യത്തെ മൂന്ന് സമ്മാനങ്ങളും നേടാൻ പോകുന്ന ആ വിജയികൾ ആരാണെന്നുള്ള അറിയിപ്പുണ്ടാവും. അല്പം കാത്തിരിക്കും. ശിവ, ഞാൻ ഈ കോമ്പറ്റീഷനിൽ ജയിച്ചില്ലെങ്കിലും സാരമില്ല. ആ അഭി തോൽക്കണം. നിന്നോട് പടം വരയ്ക്കാൻ പറഞ്ഞ ഇങ്ങനെ കഴിക്കുന്ന കാര്യങ്ങളാണ് വരച്ചു വെക്കുന്നത്? ഞാൻ എന്തിനാണ് അമ്മേ, എന്റെ ഭാവനയിൽ എപ്പോഴും കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നീ തന്തൂരി ചിക്കൻ വരച്ചപ്പോ എന്റെ വായിന്ന് ഒരു വെള്ളം വന്നതാ. പക്ഷേ അത് നീ തന്തൂരി ചിക്കൻ ആണോ ചിക്കൻ ഫ്രൈ ആണോ എന്ന് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. താറാവ് കറിയാ അച്ഛാ, അത് വെറും തന്തൂരി ചിക്കൻ അച്ഛാ, ചുമ്മാ വരച്ചേ ഉള്ളൂ. എന്റെ അല്ലേ ബോൻ, എന്റെ തലയിലെഴുത്ത്. മാഡം വിജയികളെ പ്രഖ്യാപിച്ചാലോ? അനൗൺസ് ചെയ്യട്ടെ. ഓക്കെ സാർ. ഗുഡ് ഈവനിങ് എവരി വൺ. കുട്ടികൾ വരച്ച എല്ലാ ചിത്രങ്ങളും കണ്ടു. റിയലി അമേസിംഗ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ടാലന്റ്, അതും കണ്ണുകെട്ടി വരയ്ക്കുക എന്നൊക്കെ വെച്ചാൽ അസാധ്യമാണ്. എല്ലാ മത്സരാർത്ഥികളും നന്നായി വരച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു രണ്ടു പേര് മാത്രം സീരിയസ്നെസ് ഇല്ലാതെയാണ് വരച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അത് മിക്കവാറും രണ്ടുപേരും ആയിരിക്കും. നശിപ്പിച്ചു. ശരി, ഞാനിപ്പോ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. തേർഡ് പ്രൈസ് ഗോസ് ടു ദീപിക. സൂപ്പർ. അങ്ങോട്ട് പോയി സമ്മാനം വാങ്ങിച്ച മോളെ. ഈ കുട്ടി വിവേകാനന്ദ സ്വാമിയെ വളരെ നല്ല രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അളിയ, ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് നമുക്ക് തന്നെയാടാ, അതിനൊരു ഡൗട്ടും ഇല്ല. സത്യമാണോടാ? അതെ അളിയ. ഇനി സെക്കൻഡ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ഗോയിങ് ടു മുന്ന. എടാ, ഇവൻ സെക്കൻഡ് പ്രൈസ്, അപ്പൊ ഫസ്റ്റ് പ്രൈസോ വേറെ ആർക്കാ? 100% നിനക്ക് തന്നെയാളിയാ. നീ എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ പൊക്കിയിട്ട ആകെ മൊത്തത്തില് ഞാൻ വഷളായി പോയത്. അവന്റെ പേര് കണ്ണൻ എന്നല്ല, മുന്നേന്നാണ്. ഇനി നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ പോകുന്ന ആ വിജയി ആരാണെന്ന് അറിയണ്ടേ? എടാ, അത് ആർക്കായിരിക്കും? ഒന്ന് സമാധാനം പെടളയോ. ആർക്കായിരിക്കും?
ഗസ് ചെയ്യാൻ കഴിയുമോ? അബിന്ന് മാത്രം പറഞ്ഞേക്കില്ലേ സാറേ. ശരി, അത് ഞാൻ തന്നെ പ്രഖ്യാപിക്കാം. ദൈവത്തെ ഓർത്ത് അബിന്ന് മാത്രം പറയരുത്.